ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്, ഡ്രൈ പെപ്പർ ചിക്കൻ. അതും നമ്മുടെ നാടൻ കരിങ്കോഴി ഉപയോഗിച്ച്. അപ്പൊ ഇതിന് എന്തൊക്കെ റെസിപ്പീസ് ആണ് വേണ്ടുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടുന്നത് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അങ്ങനെ നമ്മൾ നമ്മുടെ കരിങ്കോഴിയെ പിടിച്ചിരിക്കുകയാണ്. ഇതാണ് കരിങ്കോഴി. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾ അഗ്രസീവ് ആണ് കേട്ടോ, ഭയങ്കര അഗ്രസീവ് ആണ്. ഇതാണ് അതിന്റെ പൂ. ഇതിന്റെ പൂ എപ്പോഴും കറുത്താണ് അതിന്റെ പൂ ഇരിക്കുന്നുണ്ട്. കറുത്തായിരിക്കും അതിന്റെ കണ്ണ്. ഇതൊക്കെ കണ്ടാ നമുക്ക് മനസ്സിലാവും ഇതൊരു കരിങ്കോഴിയാണ്. നല്ല വെയിറ്റ് ഉണ്ട്, 3.5 കിലോ കാണും. നമ്മള് കരിങ്കോഴി നല്ല ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കരിങ്കോഴിയാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇത് കണ്ടോ, ഇതിൻ്റെ കാലിൻ്റെ കളറും മറ്റും, ഇതിൻ്റെ ഫ്ലഷ് ബ്ലാക്ക് കളറാണ്, ഫുള്ളി ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഫ്ലഷ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ആയുർവേദ ചേരുവകളിലൊക്കെ ഇതും ഇതിൻ്റെ മുട്ടയൊക്കെ കണ്ടമാനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കരിങ്കോഴിയുടെ ഇറച്ചിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് വളരെ കൊളസ്ട്രോൾ കുറവുള്ളൊരു മാംസമാണ്. ഇത് മറ്റുള്ള നമ്മുടെ ബ്രോയിലർ കോഴി അതിനെ വെച്ച് നോക്കുവാണെങ്കിൽ കൊളസ്ട്രോൾ കണ്ടമാനം കുറവുള്ള ഒരു മാംസമാണ് കരിങ്കോഴിയുടേത്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ, ശരീരത്തിൽ നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യാനും നടക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്ലഷാണ് കരിങ്കോഴിയുടേത്. അതേപോലെ തന്നെ കിഡ്നി ഹെൽത്ത്, കിഡ്നിയുടെ ആരോഗ്യത്തിന് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നൊരു മാംസം കൂടിയാണ് എന്ന് പറയുന്നത്. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ നമുക്ക് കണ്ടമാനം ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിങ്കോഴി എന്ന് പറയുന്നത്. ആസ്മ പോലുള്ള അസുഖക്കാർക്കൊക്കെ കരിങ്കോഴി ഒരുപാട് നല്ലതാണ്. ഇനി നമുക്ക് ഇത് പീസ് ചെയ്യണം. പീസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതല്ല ഇനി ഒരുപാട് നമ്മളിന്ന് വെക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ഒരു ഡ്രൈ പെപ്പർ ചിക്കൻ ആയിരിക്കും. അത് നാടൻ സാധാരണ ബ്രോയിലർ കോഴി അല്ലെങ്കിൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കോഴി വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നൊരു ചേഞ്ചായിട്ട് നാടൻ കോഴി വെച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും, അതൊന്നും അറിയാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത്. അങ്ങനെ നമ്മൾ പാചകത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ കോഴി ആയത് കാരണം ഇതിനൊരു ചെറിയ സ്മെല്ല്, നമ്മുടെ ബ്രോയിലർ കോഴിയെ അപേക്ഷിച്ച് ചെറിയൊരു സ്മെല്ല് വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് കുറച്ച് നാരങ്ങാ നീരും ഉപ്പുകൂടെ ഇട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് ഒന്ന് വെക്കാം. അപ്പോഴേ അതിൻ്റെ ആ ഒരു ഒരു നാടൻ കോഴിയുടേതായിട്ടുള്ള ഒരു സ്മെല്ലും ഉണ്ടാവും, അതങ്ങ് പോയി കിട്ടും. ഇത് കഴുകിച്ച ഇറച്ചി, ഇതിനൊരു പച്ച മണമുണ്ട് ഈ മാംസത്തിന്, അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീരും അല്പം ഉപ്പുകൂടെ പുരട്ടി ഒരു 5 മിനിറ്റ് നേരം വയ്ക്കണം. ഇതിനായിട്ട് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 മുഴുവൻ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, പിന്നെ നാരങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത്. പിന്നെ മസാല ഇനത്തിൽ പറയുകയാണെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്. ഇത് മെയിൻ നമ്മൾ കുരുമുളകിട്ടാണ് ഈ കറി വെക്കുന്നത്, അതുകൊണ്ട് കുരുമുളക് മസ്റ്റാണ്. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എന്നാൽ നല്ല ടേസ്റ്റുമുള്ള ഒരു കറി ഇങ്ങനല്ലാതെ നമുക്ക് മറ്റൊരു രീതി വെക്കാൻ സാധിക്കും. ഇത് നാടൻ കോഴി ആയതിനാൽ ഇതിന് വേവ് കൂടുതലാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ വേവ് ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്നടിക്കാം.
അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കുക്കറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഒന്നാമത്തെ വിസിൽ കേട്ടു. അങ്ങനെ നമ്മുടെ മൂന്ന് വിസിലും കഴിഞ്ഞു. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനായിട്ടുള്ള നമ്മുടെ പാത്രം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് പൊളിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം വെച്ചു. അടുത്തത് ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് തവയിലോട്ട് സവാള അരി നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കാൻ വെച്ചേക്കുന്ന തവയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഇതിലോട്ട്. നമ്മളൊരു രണ്ട് സവാള കട്ട് ചെയ്ത ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് സവാള ഇടാം. ബ്രൗണിഷ് കളർ ആവുന്നതും വരെ നമുക്ക് വഴട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അറഞ്ചും പുറഞ്ഞും വഴട്ടി വെച്ചിരിക്കുന്ന സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ പാൻ അടപ്പിൽ വെച്ചു. അടപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നതിലോട്ട് നമ്മൾ മുമ്പേ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടണം. കുക്കറിലിട്ട് വേച്ചപ്പോൾ നമ്മൾ ലേശം ഉപ്പും അതിൽ ആഡ് ചെയ്തിരുന്നു. ഇത് ഇനിയും പാകമായതിനു ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ്. അതിൻ്റെ മാംസം കറുത്ത് കറുത്തിരിക്കുന്നതുകൊണ്ട് അതാണ് കരിങ്കോഴി. അങ്ങനെ അടപ്പിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുന്ന കരിങ്കോഴി നമ്മളെ സകലമാന മൂർത്തിഭാവങ്ങളെ ആവാഹിച്ച് നമ്മളെ നോക്കി ഇങ്ങനെ കൊഞ്ഞണം കുറിച്ചിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാം. എന്താണ് ഇട്ട് കൊടുക്കുന്നത്? വറുത്ത് പൊടിച്ച വറ്റൽമുളക്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ പെരിഞ്ചീരകം, ഇത്രയും കൂടെ നമ്മൾ പൊടിച്ച് ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇട്ടാൽ കൂടെ കൊടുക്കുക. എന്നിട്ട് കജ കജ കജാന്നങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ സകല ടേസ്റ്റും അതിലോട്ടൊന്ന് പിടിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കുരുമുളക് പൊടി കുറച്ച് കൂടിയെന്ന് കരുതി ടെൻഷനൊന്നും പഠിക്കേണ്ട. കുരുമുളകാണ് അതിൻ്റെ ഹൈലൈറ്റ്, അതതിൻ്റെ മാക്സിമത്തിൽ അങ്ങോട്ട് കടന്നോട്ട്, അപ്പോഴേ പൊളിക്കത്തുള്ളൂ.
ഇനിയും കുറച്ച് പച്ച, നല്ല കടും പച്ച കറിവേപ്പില നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ മൂത്ത് മൂത്ത് ഇവൻ എങ്ങോട്ടായി പോകുന്നേ. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് നേരത്തെ അരച്ചു വെച്ച സവാള നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് അടിച്ചെടുത്തതാണ്. അത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതിങ്ങനെ അങ്ങോട്ടാവും ചേർക്കാൻ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിരുന്നു. അതല്ല അതിനിപ്പോൾ അതുപോലെ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം. അതിനായിട്ട് നമ്മൾ ചിക്കൻ മുമ്പേ വേവിച്ച അതേ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് വേവിക്കുന്നത്. അതായത് അതിൻ്റെ സൂപ്പാണിത്. ആ സൂപ്പ് നമ്മൾ ഇതിലോട്ടൊഴിച്ച് ഒരു 15 മിനിറ്റെങ്കിലും അടച്ചു വേവിക്കണം. അടച്ചു വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറും അതിൻ്റെ മണമൊക്കെ അങ്ങ് മാറി അതൊരു വേറെ ലെവലാവും മച്ചാമാരെ. ഇവനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഏകദേശം 10 മിനിറ്റ് സമയം കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ മൂടി തുറന്ന് എങ്ങനെ തോന്നും അതിൻ്റെ കളർ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാണ് അത് എന്തുമാത്രം പാകമായി. കുരുമുളകിൻ്റെയും ആ സവാളയൊക്കെ ഇങ്ങനെ കടന്ന് മുരിയുന്നതിൻ്റെ ആ ഒരു മണം നല്ലതായിട്ട് ഇവിടെ പരക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാത്രം, നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇനി അധിക നേരം വെക്കണമെന്നില്ല. നമുക്കിനി ഇവനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതൊരു ഭക്ഷണം കഴിച്ചാലും അതിൻ്റെതായിട്ടുള്ള രീതി തന്നെ കഴിക്കണം. ഇതാണ് മച്ചാനെ ഒരു രക്ഷയില്ല. ഞാൻ ചെയ്തു വന്നപ്പോൾ ഇത്രയും പെർഫെക്ഷൻ ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത് വിചാരിച്ചുകൊണ്ടല്ല, ഒരു രക്ഷയില്ല. കളർ തന്നെ കണ്ടാൽ നമ്മളൊരു എടങ്ങഴി അരിയുടെ ചോറങ്ങിരുന്നു. അപ്പം നമ്മുടെ ഡ്രൈ പേപ്പർ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് നമ്മുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അനിയനെ ഞാൻ വിളിക്കാം. വെൽക്കം ടു അവാടാ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളാരും കഴിച്ചായിരുന്നോ? ഇല്ല, ഞങ്ങൾ കഴിച്ചില്ല. നിനക്ക് തന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിഷയം അറിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചു. മൊത്തം എനിക്ക് തിന്നാനുള്ളതാണോ? എങ്ങനുണ്ട്? എങ്ങനുണ്ട്? അടിപൊളി, സൂപ്പർ, പൊളിയല്ലേ? മൊത്തം ഞാൻ എന്നോട്ടെ? മൊത്തം നിനക്കാടാ കുട്ടാ, നീ ഇടറാ. ഓക്കെ. അപ്പൊ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഡ്രൈ പെപ്പർ ചിക്കൻ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.